ചിറകുകളെ തൊട്ട് സ്വർണ്ണനെ തൊട്ട് ഞങ്ങളുടെ മജ്ലിസിനെ നീ കാത്തു രക്ഷിക്കണം റഹ്മാൻ. ഞങ്ങളുടെ ആക്രമത്തിൽ നീ നന്നാക്കി തരണം റഹ്മാൻ. എന്റെ ബഹുമാനമുള്ള മോമിനുകളെ, ഇൻഷാല്ലാ നമുക്ക് ഹുസൈൻ സൈദി വേണ്ടുവോളം സംസാരിച്ചു തരുന്ന ആ വിഷയം മാത്രമല്ല, എന്റെ ഓമന മോമിനികളോട് പറയാനുള്ളത്, ഫെബ്രുവരി 22 ഇവിടെ പരിപാടി തുടങ്ങി, മാർച്ച് 9 പരിപാടി അവസാനിക്കുകയാണ്, പ്രസംഗ പരിപാടി അവസാനിക്കുകയാണ്. നാളെ ഇൻഷാല്ലാ മൗലിദും അന്നദാനവും മറ്റും നടക്കാൻ പോവുകയാണ്. അള്ളാഹുവിന്റെ പകലുകൊണ്ട് നമ്മളുടെ ഉറൂസിന്റെ പരിപാടി കാണുമ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷം. ഞാൻ മഹരിബിക്ക് മഹരിബ് ഇശാന്റെ ഇടയിൽ ആ ഭാഗത്ത് ഞാൻ വന്നു, വരുമ്പോക്ക് ലൈറ്റെല്ലാം കണ്ടു, എനിക്ക് സങ്കടം വരും. പഠിച്ചവനെ, ഈ ലൈറ്റ് നാളെ കാണൂലല്ലോ റബ്ബേ, ഈ കാണുന്ന ലൈറ്റുകളൊന്നും നാളെ കാണൂലല്ലോ. അതേസമയത്ത് ഉറൂസിന് വേണ്ടിയിട്ട് ലൈറ്റും മറ്റ് ഭംഗിയാക്കുന്ന പല പരിപാടികളും നടത്തുന്ന കാണുമ്പോൾ ചില ആളുകൾക്ക് അത് അനാവശ്യമല്ലേ എന്ന് തോന്നിപ്പോയിട്ടുണ്ട്. അത് അനാവശ്യമല്ല. ഉറൂസ് എന്ന് പറയുന്നത് ലോഹുമൽ ബുസറാഫിൽ ഹയാത്തി ദുനിയ, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് ദുനിയാ ജീവിതത്തിൽ സന്തോഷമുണ്ട്. ഉറൂസ് പരിപാടിനെ ഭംഗി കൂട്ടൽ, അത് ഭംഗിയാക്കൽ, അത് അവർക്ക് വലിയ സന്തോഷമാണ്. ഒരിക്കലും ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ, എല്ലാവർക്കും അറിയില്ല, ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ വലിയ മഹാനാണ്, വലിയ ഷെയ്ഖാണ്. ഓറ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ മൂപ്പരെ മുന്നിൽ ഒരു മൊയ്ലിയാര് ഇരുന്നിട്ടുണ്ട് ഭക്ഷണം കഴിക്കുവാൻ, വേറെയും പലേ ചെങ്ങായിമാരെല്ലാം ഉണ്ടാവും. ആ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ മൂപ്പര് മുമ്പിലിരിക്കുന്ന മൊയ്ലിയാര് മനസ്സിൽ വിചാരിച്ച്, എന്തിനാണ് റബ്ബെ ഇതെല്ലാം ആക്കിയത്, ഇങ്ങനെല്ലാം വേണോ? അതായത് നമ്മളെ പുരക്ക് വലിയ വലിയ ആള് വരുമ്പോ, ഉള്ളാത്തോരെ പോലത്തവർ ഞമ്മളെ പുരക്ക് വരുമ്പോ എന്തെന്നില്ലാത്ത സാധനങ്ങളെല്ലാം ഞാൻ പലർക്കും കണ്ടിട്ടുണ്ട്, എന്തെന്നില്ലാത്ത പല പല സാധനങ്ങളും. ഈ സാധനമെല്ലാം കണ്ടുകൊണ്ട് മുമ്പിലിരിക്കുന്ന മൊയ്ലിയാർ മനസ്സിൽ വിചാരിച്ച്, എന്തിനാ റബ്ബ് ഇങ്ങനെയെല്ലാം ഒരു ഇസ്റാഫ് അനാവശ്യം, ഇങ്ങനെല്ലാം വേണോ, ഇത് ആവശ്യമില്ലല്ലോ എന്ന് മനസ്സിന്റെ ഉള്ളിൽ അയാൾ വിചാരിച്ചിട്ട് വെച്ച് കഴിഞ്ഞ ഉടനെ ബാപ്പുമൊയ്ലിയാര് പറഞ്ഞു, മോനെ മൊയ്ലിയാരെ ഇത് അനാവശ്യമല്ല, ഇത് ബഹുമാനിക്കലാണ്, ഇത് അനാവശ്യമല്ല, ബഹുമാനിക്കലാണ്. അറിഞ്ഞില്ലേ? അപ്പൊ നമ്മളും കല്യാണം കഴിക്കുമ്പോ ഒരു വക ആപത്തുള്ളവർ ചെങ്ങനെ ചന്തമാക്കും, ഭംഗിയാക്കും, ആപത്തുള്ളവർ വെങ്ങനാക്കും, അതൊരു ഭംഗിയാണ്. അതുകൊണ്ടാണ് മഹാനായ സുലൈമാൻ നബി സലാത്തങ്ങൾ എന്താക്കിയെന്നറിയോ, 2000 മൈൽസ് ദൂരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ബിൽക്കീസ് റാണി വലിയ ഒരു കൊട്ടാരം തയ്യാറാക്കി, ഭയങ്കരമായ കൊട്ടാരം, 30 മുളം നീളവും അതിനനുസരിച്ച് വീതിയും കുറെ പൊക്കവുമുള്ള ഭയങ്കര ഒരു കൊട്ടാരം. ആ കൊട്ടാരത്തിൽ പൊക്കിപ്പതിപ്പിക്കപ്പെട്ടിരിക്കുന്നത് മാണിക്ക കല്ലുകൊണ്ടും കൽകരട് കല്ലുകൊണ്ടും പൊന്നുകൊണ്ട് കോടാനെ കോടാനെ കൂടി ഉത്തമതിലിട്ടാലും പിന്നെ മതിയാവാത്ത അത്ര വലിയ മഹാകൊട്ടാരമാണ്. സുലൈമാൻ നബി സലാം തങ്ങൾക്ക് അള്ളാഹു തആല ദുനിയാവ് രാജധികാരം എല്ലാം അള്ളാഹ് കൊടുത്തിട്ടുണ്ട്. ഈ രാജധികാരം ലഭിച്ച സുലൈമാൻ നബി സലാം ചോദിക്കുന്നത് ജിന്നുകളെയും മനുഷ്യന്മാരെയും ഇരുത്തിയിട്ട് ചോദിച്ചു, അയ്യുക്കും യൽക്കീനീ ബി അർശിഹാ, ആ ബിൽക്കീസ് റാണിയുടെ കൊട്ടാരത്തിനെ
നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരാണ് കൊണ്ടുവരിക, അതിനെ കണക്ക് ആർക്ക് കൊണ്ടുതരാൻ കഴിയും എന്ന് ചോദിച്ചു. സുലൈമാൻ നബിക്കത്തിന് അത് വലിയ മഹാകൊട്ടാരമാണ്. സുലൈമാൻ നബിയുടെ കൊട്ടാരത്തിന് മുമ്പിൽ അതിനെ വെക്കണം, അത് ജനങ്ങൾ കണ്ടിട്ട് പഠിക്കണം. അതിനു വേണ്ടിയിട്ട് അതിനെ കൊണ്ടുവരുന്നത് ആരാ എന്ന് ചോദിച്ചു. ഖുർആനാണ് നിങ്ങൾ ഇരുന്ന ജാഗയിൽ എണിക്കുന്നതിന് മുന്നേ അത് ഞാൻ കൊണ്ടുതരാം. 2000 മൈൽ ദൂരമാണ് ആ കൊട്ടാരം നിലനിൽക്കുന്നത്. അതിന് കരിങ്കല്ല് കൊണ്ട് ചുറ്റും ബന്ദോബസ്ത് ചെയ്തിട്ടുണ്ട്. ആർക്കും അനുഭവം കഴിയില്ല. ഒരുപാട് പോലീസുകാരെ ചുറ്റും കാവൽ നിർത്തിയിട്ടുണ്ട്. അങ്ങനത്തെ കൊട്ടാരത്തിനെ കൊണ്ടുവരുന്നത് ആരായെന്ന് ജിന്നുകളോടും മനുഷ്യരോടും ചോദിച്ചപ്പോൾ ഇബ്ലീസ് ജിന്ന് പറഞ്ഞ് ഞാൻ കൊണ്ടുവരാം. നീ എപ്പോ കൊണ്ടുവരും? നിങ്ങൾ എണിച്ചിട്ട് ഇരുന്നിട്ട് എണിക്കുന്നതിന് മുന്നേ. നിങ്ങൾ നിങ്ങളെ കൊട്ടാരത്തിൽ 5-6 മണിക്കൂർ ഇരിക്കുന്നില്ല, അപ്പൊ 5-6 മണിക്കൂറിന്റെ ഉള്ളിൽ ഞാൻ കൊണ്ടുതരാം എന്ന് പറഞ്ഞു. അതുപോലെ അതിനേക്കാൾ ബേം കൊടുത്തരാൻ കഴിയോ എന്ന് ചോദിച്ചു. അതിനേക്കാൾ ബേം കൊടുത്തരാൻ കഴിയില്ല. മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഞാൻ കൊണ്ടുതരാം. എപ്പോ കൊണ്ടുതരും? നിങ്ങളെ കണ്ണ് ഒന്ന് അങ്ങോട്ട് നോക്കി, നിങ്ങളെ കണ്ണുകൊണ്ട് നിങ്ങളെ കണ്ണുകൊണ്ട് അങ്ങോട്ട് നോക്കിയിട്ട് ആ കണ്ണ് ഇങ്ങേക്ക് തിരിക്കുന്നതിനിടയ്ക്ക് ഞാൻ കൊണ്ടുതരാം. ഇത് വലിയ സാധനം, ഒരു ബേഗൊന്നുമല്ല, ഭയങ്കരമായ കൊട്ടാരം. എന്നാ പിന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഈ കാലിന്റെ നീ എന്തോ ഇൻപം എനിക്ക് തരാന്നറിയോ? അത് വലിയ ഒരു ഔലിയ. ആസിഫിന് ബർക്കിയ എന്ന് പറയുന്ന വലിയ ഒരു ഔലിയാണ്. ആ അള്ളാന്റെ ഒലിയായ ആള് മേലായ റബ്ബിനോട് പറഞ്ഞു, അത് ഇവിടെ വെച്ചറല്ല, അതിന് ഇവിടെ വെച്ചറ് എന്ന് പറയുമ്പോഴത്തേക്ക് അള്ളാഹു തആല ആ വലിയ കൊട്ടാരത്തിന് ഭൂമിന്റെ അടിക്ക് ഒരു താന്തരി താങ്ങി അടിയിലെ ഒരു പെരി വെച്ച് സുലൈമാൻ നബിയുടെ തഖ്തിന്റെ മുമ്പിൽ ഭൂമിന്റെ അടിയിൽ ഒരാഴ്ച പോന്നത്. സുലൈമാൻ മുന്നിൽ ഉറച്ചു നിന്നതായിട്ട് കണ്ടാരെ സുലൈമാൻ നബി ഇസ്ലാം പറഞ്ഞത് എന്റെ റബ്ബിന്റെ ഫളാണ്, ഇനി ജനങ്ങൾക്കൊക്കെ കാണിക്കാ ഇങ്ങനത്തെ കൊട്ടാരം എനിക്കല്ലാണ്ട് വേറെ ആയിരിക്കുന്നത്. നിങ്ങൾ പരിശുദ്ധ ഇസ്ലാമിലേക്ക് വരുവീ. ഇതാ വലിയ വലിയ കൊട്ടാരങ്ങളുണ്ട്. ഈ കൊട്ടാരത്തിനെ കാണിച്ചുകൊണ്ട് അവസാനം ബ്രിട്ടീഷ് റാണി വന്ന് ജസ്റ്റ് എടുക്കും. കുറച്ചു നേരം കഴിയുമ്പോ ബ്രിട്ടീഷ് റാണിയോട് കേട്ട്, നിന്റെ കൊട്ടാരം ഇങ്ങനത്തെതാ? അപ്പൊ പറഞ്ഞു, കാണൂ അങ്ങനെ കാണുന്ന. ബിൽക്കീസ് അത്ഭുതപ്പെട്ടുപോയി. ബിൽക്കീസ് വിചാരിച്ചു, ഇനി നിവൃത്തിയില്ല, എന്നേക്കാൾ വലിയ ആളാണ് സുലൈമാൻ. ആ സുലൈമാന്റെ ദീന് അംഗീകരിക്കുക തന്നെ വേണം എന്ന് ബ്രിട്ടീഷ് റാണി തീരുമാനിച്ചു. ഇസ്ലാമത സ്വീകരിച്ചു. ഇതിൽ നിന്ന് നമുക്ക് പാഠം പഠിക്കാം. നല്ല ഭംഗിയാക്കി. യാതൊരു ദോഷമില്ല. ഒരു 30 കൊല്ലത്തിനു മുമ്പ് ഉള്ളാള ദർഗാ ഷെരീഫിനെ ഉറൂസ് നടക്കുന്ന സമയത്ത് ഈ ഉള്ളവനെയും വിളിച്ചിരുന്നു. അന്ന് കണ്ണിത്തോറ് സ്റ്റേജിലുണ്ട്, ഒരു ഉള്ളാത്തോറ് സ്റ്റേജിലുണ്ട്, വേറെ ആളെല്ലാമുണ്ട്. ഞാൻ അറിയോ ഈ കിസ്സ, ഖുർആനിലുള്ള ഈ കിസ്സ അന്ന് ഞാൻ അവിടെ ഉള്ളാൾക്ക് പറഞ്ഞു. പറഞ്ഞിട്ട് പറഞ്ഞു, ഉള്ളാളത്തെ ഇങ്ങനെ ചേരാക്കല് അനാവശ്യമല്ല, ഇത് വളരെയധികം നന്നായിട്ടുണ്ട്. ബ്രിട്ടീഷ് റാണിയുടെ കൊട്ടാരം ഭംഗിയാക്കിയതുപോലെ വളരെ നന്നായിട്ടുണ്ട് എന്ന് ഞാൻ പ്രസംഗിച്ചു. പ്രസംഗം തീർന്നതിന്റെ പിറകെ റൂമിലേക്ക് ഉള്ളാൾക്കാരെ കൂടെ കണ്ടിട്ടോളൂ. ഞാനും ഒക്കത്തെ റൂമിലേക്ക് വന്ന് ചോറിൽ പിടിക്കുമ്പോ
കണ്ടിത്തോർ പറഞ്ഞു നമ്മൾ അരിക്കുന്നു വിചാരി എന്തേ പറഞ്ഞത്. അപ്പൊ ഉള്ളാൽത്തോർ വളരെ ഉഷാറായിട്ട് അങ്ങനെ വേണം എനക്ക് നല്ല റാറ്റിയ നേതാക്കന്മാര് എന്റെ പ്രസംഗത്തിന് അംഗീകരിച്ചല്ലോ അൽഹംദില്ല. അതുകൊണ്ട് ഇസ്രാഫല്ല, ഈ കാണുന്ന ലൈക്കും ഇസ്രാഫല്ല, അത് ഭംഗി കാണിക്കുകയാണ്. ഇൻഷാല്ല അടുത്ത ഉറൂസിന് ഈനാക്കണം, ഉഷാർ ആക്കണം. അള്ളാഹു അതിന് തൗഫീഖ് ചെയ്യട്ടെ. അതോടുകൂടെ ഞാനും നിങ്ങളും മനസ്സിലാക്കണം, ഞമ്മക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞമ്മള് ബഹുമാനപ്പെട്ട ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന ഓരോ കാര്യം പറഞ്ഞാൽ ഞമ്മളെല്ലാം ചെയ്യുന്നതിനേക്കാൾ എത്രയോ വേഗത്തിൽ അള്ളാഹു തആല ഓരെ കൂടി ചെയ്യിപ്പിച്ചു തരും. അങ്ങനെ എത്രയോ ആൾക്കാർ ഇവിടെ വന്നു പോകുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അത് നിലനിർത്തി തരട്ടെ. അതോടുകൂടെ ബഹുമാനമുള്ള നമ്മളെ മഞ്ഞനാടി ഉസ്താദിന്റെ വിഷയം ഞാൻ പറഞ്ഞു. ഓറ് പറഞ്ഞു, ഞാൻ അസ്ഹാബുൽ കഹ്ഫിന്റെ നായി പോലെ ഈ എട്ട് ഉലമാക്കളുടെ കൂട്ടത്തിൽ ഏഴാളുടെ കൂട്ടത്തിൽ ഞാനൊരു അസ്ഹാബുൽ കഹ്ഫിന്റെ നായി പോലെയാണ്. ഏഴാളാരാ? മഹാനായ കുത്തുബി, മഹാനായ കാസർകോട്ടും മരിച്ചുപോയ അബ്രാമിയാരി, പിന്നെ പിന്നെ പിന്നാരാ കോട്ടുമൽ ഉസ്താദ്, കാഞ്ഞങ്ങാട് അബൂബക്കറാജി, അതുപോലെ പിന്നെ കുറ്റിപ്പുറം അബ്ദുള്ള മുസ്ലിയാരി, ഇങ്ങനെയുള്ള ഏഴ് പണ്ഡിതന്മാരെ കൂട്ടത്തിൽ മഞ്ഞനൽ ഉസ്താദ് പറഞ്ഞ് ഞാൻ പണ്ഡിതനല്ല, ഞാൻ ഏഴ് ഔലിയാക്കന്മാരുടെ നായുണ്ടല്ലോ, ആ നായിന്റെ മാതിരി ഒരു നായിയാണ് ഞാൻ. ഓറ് പറഞ്ഞത് നമുക്കൊരു പാഠമാണ്. നമ്മൾ എന്താക്കണമെന്നറിയോ? ബഹുമാനമുള്ള ഔലിയാക്കന്മാരെ ദർബിൽ ദർബാറിൽ എപ്പോഴും കൂറ്റായി കൂടാ, ഗൗജിയായി കൂടാ, അത് അടവ് കേടാണ്. വളരെ സമാധാനത്തിലെ സംസാരിക്കാവൂ എന്ന് മാത്രമല്ല, ബഹുമാനമുള്ള പോലത്തെ മഹാന്മാരുടെ മുമ്പിൽ ഞമ്മള് ഇങ്ങ നായിനെ കണ്ടിനാത്തോ? മുതലാളി എവിടെയെങ്കിലും പോകുമ്പോൾ, മുതലാളി ഒരുത്തിരിക്കുമ്പോൾ ബാലും നീട്ടി ഇനി കൈയും കുത്തിയിട്ട് നായ എവിടെ ഇരിക്കും എന്നതുപോലെ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെടുക്കൽ ഒരു മുത്തവാവിയായിട്ട് താഴുന്ന നിലപാട് കാണിച്ചുകൊണ്ട് പ്രവർത്തിക്കണമെന്നാണ് മഞ്ഞനാട് ഉസ്താദ് പറഞ്ഞതിന്റെ കള്ളി. അതുകൊണ്ട് ഈ എല്ലാ ദിവസത്തെ വയല് നല്ല നല്ല വയലുകളാണ് ഇവിടെ നടന്നത്. ഇൻഷാല്ലാ ഉദയം സൈദി നല്ല അന്തസ്സിന്റെ വയല് പറയും. അള്ളാഹു അതിന് തൗഫീഖ് ചെയ്യട്ടെ. പക്ഷെ പറഞ്ഞ നിങ്ങൾ കേട്ടിട്ട് ഇളക്കിട്ട് പോയിരുന്ന എല്ലാ വാളും ശരിക്ക് കേട്ടതിനെ മനസ്സിൽ വെച്ചിട്ട് അതുപോലെ പ്രവർത്തിക്കാൻ വേണ്ടി ഞാനും നിങ്ങളും ഒരുക്കമുണ്ടാവണം. ആ ഉസിയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാം അവന്റെ പൊരുത്തത്തിലാക്കി തരണം. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد ارحم الراحمين يا سيدا يا سمدا يا راج تمبران ഞങ്ങളെ ബഹുമാനമുള്ള ഉള്ളാളത്തോരെ ആയിസിനെ ഈ ആദിത്തോടുകൂടി ഇസ്സത്തോടുകൂടി നീട്ടിത്തരണം. അല്ലാ ഞങ്ങൾക്ക് ഒരുപാട് കാലം നീ കാണിച്ചു തരണം. അല്ലാ ബഹുമാനമുള്ളവരുടെ ആ ബഹുമാനം നീ നിലനിർത്തി കൊടുക്കണം. അല്ലാ ബഹുമാനമുള്ളവരുടെ ജാഹ് ബർക്കത്തുകൊണ്ട് ഞങ്ങളെ എല്ലാവരും നീ സലാമത്തിലാക്കണം. അല്ലാ ഞങ്ങളെ സർവദോഷങ്ങളെ നീ പൊറുക്കണം. അല്ലാ ഞങ്ങളെ അയിബുകളെ നീ മറക്കണം. അല്ലാ ഞങ്ങളുടെ രോഗങ്ങളെല്ലാം നീ ശിഫയാക്കി തരണം. അല്ലാ അല്ലാ ഈ ബഹുമാനമുള്ള ദർബാറിലേക്ക് വേണ്ടി, ഈ ബഹുമാനമുള്ള ഉറൂസിന് വേണ്ടി നാട്ടുകാരും പുറംനാട്ടുകാരും ഒരുപാട് പണങ്ങൾ ചെലവാക്കിയിട്ടുണ്ട്, ഒരുപാട് ഉറപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട്. എല്ലാവർക്കും തക്കതായ പ്രതിഫലം നീ കൊടുക്കണം. അല്ലാ ബഹുമാനപ്പെട്ട മറപ്പെട്ട് കിടക്കുന്ന ബീവി അമലുകളുടെ അടുക്കൽ ഞങ്ങളോടുള്ള സ്നേഹം നീ കൊടുക്കണം. അല്ലാ ആരംഭപ്പൂവായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുനോട്ടം നീ ഞങ്ങളെ കൊള്ളദായിമാക്കാൻ പറയണം. അല്ലാ ഞങ്ങൾക്ക് വേണ്ടതുപോലെ മഹബ്ബത്ത് കാണിക്കുവാൻ അറിഞ്ഞില്ല, ഞങ്ങൾക്ക് അദബ് കാണിക്കാൻ അറിഞ്ഞില്ല. ഞങ്ങളോട് ദേഷ്യം പിടിച്ചു പോകണ്ട റഹ്മാനെ, നീ നിന്റെ ഹബീബായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു
അലൈഹി വസല്ലം തങ്ങളോട് നീ പറയണം അല്ലാ ഞങ്ങളോട് ചൊടിച്ചിരുന്ന എന്ന് നീ പറയണം അല്ലാ ഞങ്ങളുടെ ദർസ് ഞങ്ങളെ മദ്രസ ഞങ്ങളെ കോളേജുകൾ ഞങ്ങളെ വീടുകൾ ഞങ്ങളെ കച്ചവട സ്ഥലങ്ങൾ ഞങ്ങളുടെ എല്ലാ പരിപാടികളും നീ ഭംഗിയിലാക്കി തരണം അല്ലാ ബർക്കത്തിലാക്കി തരണം അല്ലാ പ്രായമുള്ളവർക്ക് നീ ആ വിത്ത് കൂട്ടിക്കൊടുക്കണം അല്ലാ യുവ പണ്ഡിതന്മാർക്കും യുവാക്കൾക്കും നല്ല ആരോഗ്യം നീ ഉണ്ടാക്കി കൊടുക്കണം അല്ലാ നിന്റെ പരിശുദ്ധമായ ദീനിനോട് സ്നേഹിക്കുവാൻ നിന്റെ പരിശുദ്ധമായ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യുവാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാ اللهم اجعل جمعنا هذا جمعا مرحوما وتبركنا من بعده تبركا معصوما ولا تجعل منا ولا فينا ولا معنا شقيا ولا مسرورا ولا مدهورا آمين برحمتك يا أرحم الراحمين وصلى الله سيدنا محمد وآله وصحبه أجمعين سبحان الله കുറേ സമയം വൈകുന്നില്ല.